കേരളം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം തനിക്ക് പകരം വീട്ടേണ്ടത് വിധി ഒരുക്കി തന്ന ഒരു അവസരമാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. വിനയ് സിംഗ് സാർ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. എന്താ അതിന്റെ തീരുമാനം? എനിക്ക് പോണം സാർ. അന്ന് എന്നെ ഒന്നുമല്ലാതാക്കി ജീവച്ഛവമാക്കി വലിച്ചെറിഞ്ഞപ്പോ വിലപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് താങ്ങായി തണലായി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് എന്റെ ഇന്ദിര. ഇന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എനിക്ക് ശക്തിയായി ആവേശമായി ഇവളും എന്നോടൊപ്പം ഉണ്ടാവണം. നിന്നോടും എന്നെ ഞാനാക്കി മാറ്റിയ ഈ മൂർത്തി സാറിനോടുള്ള കടപ്പാട് കൂടിയായിരിക്കും എന്റെ ഈ തിരിച്ചുപോക്ക്. ഹലോ, വെറ്ററിനറി ഡോക്ടർ രാജഗോപാലിന്റെ വീടല്ലേ? ആ, ഞാൻ എസ് ഐ അബൂട്ടിയ. ആ, ഡോക്ടർ ഒന്ന് വരുന്ന കൊടുത്തു, പക്ഷെ അതെല്ലാം വെള്ളം പോലെ പൊക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഡോക്ടറിങ്ങ് വരണം. ക്ലിന്റൺ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല. ആ ഡോക്ടർ ഒന്ന് മരുന്നാ കൊടുത്തത്. ഭക്ഷണോ? ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല ഡോക്ടർ. ആ, എന്നാ ശരി ഡോക്ടർ. ആ, അല്ല, ഇത് ആരെ? വിളിച്ച് പറഞ്ഞോ? അറിഞ്ഞില്ല. പട്ടിക്ക് മീശ വരുത്ത അമ്പട്ടൻ എന്താ കാര്യം? അമ്പട്ടൻ അല്ല, അബൂട്ടിക്ക് കാര്യമുണ്ട്. സാറെ കാര്യം പറ. എസ് പിക്ക് ഫാക്സിൽ ഓർഡർ വന്നു, എന്നെയും നിന്നെയും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. സത്യമാണ് സൈവ സാറേ? സത്യം. നിന്റെ ഈ കുതിരകളാണ് സത്യം. അബൂട്ടിയല്ലേ പറഞ്ഞത് നമ്മളെ ഒന്ന് ആടി സാറിന് ഓർമ്മയുള്ളത്. അപ്പം വെട്ടാൻ അറിയാവുന്നതിന്റെ കൊടുവാള് കിട്ടിയല്ലേ? അതെ അബൂട്ടി, ഇനി തലവെട്ടി തുള്ളലായിരിക്കും. ആ, വേറൊരു ഓർഡിനൻസ് കേട്ടോ. എന്താ? ഇന്ദിരാ മാഡത്തിനെ വീണ്ടും തിരുവനന്തപുരം കളക്ടർ ആക്കി. അപ്പൊ കൊടുവാളിന്റെ കൂടെ വടിവാളും കൂടെ ആയോ? ഒരു നിമിഷം, മുറിവേറ്റ് വേണം നമ്മുടെ ഭരണനായകൻ. ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇനി തുടങ്ങാം നമുക്ക് പടയോട്ടം. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഏതായാലും അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്ദിരയുടെ വാശി നടന്നു. ഇതൊരു തുടക്കം മാത്രം. ഈശ്വരന്മാർ മാത്രമുള്ള ഇന്ദിരയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ്. ഇന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കോളൂ. തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും. കീഴടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം. സ്വന്തം എന്ന വാക്കുപോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത്. ഒന്നും വേണ്ട, കഴിഞ്ഞതെല്ലാം. ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ? ഇല്ല ഇന്ദിര, നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആർ ഡിയുടെ മനസ്സിലെ തീ കെടുത്തരുത്. ആ തീയുടെ ചൂടാണ് ആർ ഡിയുടെ ശക്തി. അതില്ലെങ്കിൽ പിന്നെ ആർ ഡി ഇല്ല. ആ ആവേശം കേൾക്കുന്നില്ല. വൽ
വെൽക്കം ടു ദിസ് ഗ്രേവ്യാർഡ് മിസ്റ്റർ ഡി ജി. അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ കണ്ടതാ ഞാൻ ഈ തിരുമുഖം. പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം. രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും ഉയരത്തിൽ എത്തണമല്ലോ. സഖാവ് കൃഷ്ണമൂർത്തി, ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ, ഐ മീൻ ചാണക്യൻ. വല്ലാതെ വേർത്ത് പോയില്ല പിള്ളേച്ച. ആ ബി പി ഷുഗറും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ. വെള്ളമല്ല ചോര. സാർ ഇരിക്കണം. നോ താങ്ക്സ്. സാറിന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും? ഡി ജി പിക്ക് തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി അല്ലേ? ആർഡി സോറി സാർ. വേണ്ട, തിരുത്തണ്ട സാർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്ത് നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിനറിയും. അവന്റെ സമയമൊന്ന് ഇരട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക. അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസേര. ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലേന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ രാജി എന്ന രണ്ടക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവന്റെ രണ്ടാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും. ഇല്ല പിള്ളേ, നിങ്ങളത് ചെയ്യില്ല. ഞാനത് സമ്മതിക്കില്ല. ഐ വോണ്ട് യു ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്തോ നാടോ പെട്ടിക്കകത്ത് വല്ല ക്ഷൗരക്കത്തിയോ അസാങ്കല്ലോ അല്ലോ ആണോ? അല്ല സാർ. സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മയാപ്പിള്ള കേസ് തയറിയും വീഡിയോ ടേപ്പും ഇതിനകത്തുണ്ട് സാർ. മഹസ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. മായാപ്പിള്ള ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു. അത് തെളിയിക്കുന്ന ഡോക്ടർ ശാന്തകുമാരിയുടെ സർട്ടിഫിക്കറ്റും ഇതിനകത്തുണ്ട് സാർ. ആഹേ, ശാന്തകുമാരി ഗൈനക്കോളജിസ്റ്റല്ലേ? അതെ. തന്റെ വീക്ക്നെസ്? അതെ. ഈ കണ്ണി കണ്ട വയറ്റാറ്റികളുടെ അല്ലാതെ ഏതെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള സൈക്കാട്രിസ്റ്റ് ലെറ്റർ ഹെഡിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉളുത്താൻ തന്നെ കൊണ്ട് പറ്റിയില്ല. ഈ ചെത്ത് പിള്ളേർ കരുത്തേക്കെടുത്തുകൊണ്ട് പുലിത്തലയല്ല സാറിന്റെ തോളത്തിരിക്കുന്നത്. അശോക സംഭവ അതിനൊരു വിലയുണ്ട്. അതാണ് ഇന്നവന്റെ വില. അത് സാറിനില്ല. തണുത്തതെന്തെങ്കിലും ഒന്ന് പോണോ? സേവിയർ തിയേറ്റർ റെഡിയല്ലേ സാർ?